ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം, യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു, കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏലിയാവിൻ്റെ പ്രാർത്ഥന എങ്ങനെയുള്ളതായിരുന്നു? ഏലിയാവ് പ്രാർത്ഥിച്ചത് നഷ്ടപ്പെട്ടു പോയൊരു മകനെ വിധവയ്ക്ക് മടക്കി കൊടുക്കുവാനുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയുടെ നടുവിൽ വചനം പറയുന്നത് യഹോവ അത് കേട്ടു എന്നാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം കുട്ടിയെ ആ വിധവയ്ക്ക് മടക്കി കിട്ടിയെന്നാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥന മടക്കി വരുത്തുന്ന പ്രാർത്ഥനയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എത്ര പേർക്ക് ഒരു വ്യക്തിയെ മടക്കി വരുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയും? നമുക്കൊക്കെ ഇഷ്ടമുള്ള പ്രാർത്ഥന എന്തുവാ? തീയിറക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം തീയിറക്കുന്ന അഭിഷേകമെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുവനെ മടക്കി കൊണ്ടുവരുവാൻ എത്ര പേര് പ്രാർത്ഥിക്കും? ഇന്നൊരുവൻ നഷ്ടപ്പെട്ടാൽ പറയുന്നൊരു കാര്യമുണ്ട്, ആ അവൻ പോയിട്ട് അവൻ നശിച്ച് അവൻ്റെ നാരായ പേര് കാണുമ്പോൾ എന്ത് ചെയ്യും? അവൻ മടങ്ങി വരും. അവൻ മടങ്ങി വരുമ്പോൾ ഞാൻ അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും എന്നൊക്കെ പറയുന്നവരാ. അല്ലാതെ അവനെ മടക്കി വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ വിരലിൽ എണ്ണാനേ ഉള്ളൂ. അതുമല്ല, ഒരു മരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാൻ പറ്റും. പ്രിയരെ, മരണം നടക്കുമ്പോൾ ആ മരണം നടന്ന വ്യക്തിയെ മടക്കി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ കുടുംബത്തിനൊരു ആശ്വാസ വാക്ക് ലഭിക്കേണ്ടതിനെങ്കിലും പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരട്ടെ. ഏലിയാവ് പ്രാർത്ഥിച്ചതുപോലെ ആ വിധവയ്ക്ക് മകനെ മടക്കി കൊടുക്കുവാൻ ഏലിയാവിൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വേദന വന്നതുപോലെ പുതിയ നിയമത്തിനകത്ത് ഒനേസിമോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഫിലമോൻ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, ഫിലമോനെ, ഒനേസിമോസ് മുമ്പേ നിനക്കും എനിക്കും കൊള്ളരുതാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്കും നിനക്കും അവൻ നല്ലവനാ എന്ന് പറഞ്ഞ് കാരാഗ്രഹത്തിൽ വച്ച് ഒനേസിമോസിനെ നേടി ഫിലമോന് മടക്കി കൊടുത്തതുപോലെ. പ്രിയരെ, ഈ ദിവസങ്ങളിൽ അനേകരെ മടക്കി കൊടുക്കുവാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ, അങ്ങനെ പ്രാർത്ഥിപ്പാൻ, ആ പ്രാർത്ഥന ദൈവം കേട്ട് മറുപടി തരുമ്പോൾ അതിൽ സന്തോഷിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.